എൻ്റെ കഥാപാത്രങ്ങൾ ഓരോരുത്തരായി എന്നെ കാണാൻ വരുന്നു. മാത്രമല്ല അവരെന്നെ ചോദ്യം ചെയ്യാണ്. ഞാനാകെ അസ്വസ്ഥനാണ്. എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. നമ്മളെ സൃഷ്ടിച്ച മൂന്നട്ടം വന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന്. എപ്പോ ഓര് വന്നിട്ടിപ്പോ 2 ദിവസമായി. മൂപ്പർ ഇപ്പൊ മഴയഴിക്കൂടെ നാട്ടുകാരോട് സോറിയും പറഞ്ഞ് നടക്കുക. മൂന്നേട്ടാ, ഇത് ഞാനാ ചന്ദ്രിക. എന്നെ ഓർമ്മയില്ലേ? എന്നെ വായനക്കാർക്ക് മുൻപിൽ അലയുന്നവളായി ചിത്രീകരിച്ചിട്ടപ്പോ ഓർക്കണായിരുന്നു. നിസ്സഹായ ഈ പെൺകുട്ടി എന്തെങ്കിലും തിരിച്ചു വന്ന് മുകുന്ദനോട് ഇങ്ങനെയൊക്കെ പറയുന്ന മുകുന്ദനോട് എനിക്കൊരു പരാതിയില്ല. ഓരോട് എനിക്ക് സ്നേഹം. ഞാനാ കുറുമ്പിയമ്മ. ലെസ്ലി സാഹിബിന്റെ കത്ത് വന്നോ? അൽഫോൺസ് അച്ഛൻ, നിങ്ങൾ അയാളുടെ കഥാപാത്രമല്ല, അടിമയാ, അടിമ. എന്റെ തെരേസായോടൊപ്പം ഒരു ദിവസം ഉറങ്ങാൻ പോലും മുസ്ലിം മുകുന്ദൻ സമ്മതിച്ചില്ല. മയ്യഷിയിലൂടെയുള്ള എന്റെ ഈ സഞ്ചാരം എത്ര കാലത്തിന് ശേഷമാണിത്. മയ്യഷി പള്ളിയും മയ്യഷിപ്പുഴയും മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവും എല്ലാം പോയ കാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും തിരിച്ചെത്തുന്നു. ഇപ്പൊ നമ്മുടെ കാലമൊക്കെ പോയില്ലേ? ഇപ്പൊ എല്ലാം വാട്സപ്പ്, ഫേസ്ബുക്ക്. ചോദിച്ചേട്ടാ, നമുക്ക് മൂന്നേട്ടൻ ഒന്ന് പോയി കണ്ടാലോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സൃഷ്ടിച്ച ആളല്ലേ. ഇല്ല, ഞാനില്ല. എനിക്ക് ഓരെ കാണണ്ട. ഓരെന്നെ കണ്ട പിന്നെയും ഫ്രാൻസിലേക്ക് കയറ്റിവിടും. കൂടെ മാമാക്കി ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് പട്ടാളക്കാരനാക്കി ജിബൂത്തി കൊണ്ടുപോയി കൊന്നു. ഞങ്ങൾ നോവലിലെ കഥാപാത്രങ്ങൾ മാത്രം, പക്ഷേങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് ഹൃദയവികാരങ്ങളും. ഞങ്ങളുടെ പ്രണയം മൂന്നേട്ടൊരു ദുരന്തമാക്കി മാറ്റി. പ്രണയത്തിന്റെ സന്തോഷവും വേദനയും അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും. എൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ, നിങ്ങളുടെ വേദനയും നിരാശയും ഞാൻ അറിയുന്നു. പക്ഷേ മയ്യഴിക്കാരുടെ ആത്മാക്കൾ തുമ്പികളായി പറക്കുന്ന വെള്ളിയാങ്കലിൽ തന്നെ നിങ്ങൾ കഴിയുക. നിങ്ങൾക്ക് ഒരിക്കലും മോചനമില്ല. മയ്യയിൽ നിന്ന് എനിക്കും മോചനമില്ല.